എം എ നിഷാദ് എന്നിവരാണ് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്നത്. ആദ്യം ശ്രീ സി പി രാജശേഖരനിലേക്ക്. ശ്രീ സി പി രാജശേഖരൻ, ഇന്നിപ്പോൾ അവിവാഹിതയായ യുവതിയെ അറസ്റ്റ് ചെയ്യുന്നത് നീതിയുടെ കാര്യത്തിൽ നീതി പരിഹസിക്കപ്പെടുന്ന ഒന്നാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നിരത്തി താൻ നിരപരാധിയാണെന്ന് സ്വാഭാവികമായും ആൻറ്റിസിപ്പേറ്ററി മീൻസ് എന്താണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കെ വിദ്യ സമർപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിദ്യ ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. വിദ്യയെ പരസ്യമായി അവരുടെ മീൻസ് ഇടതു നേതൃത്വം തള്ളിപ്പറഞ്ഞു, സി പി ഐ എം തള്ളിപ്പറഞ്ഞു. ഒപ്പം സർക്കാരുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ അതിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കും, ആർക്കും ഒത്താശയില്ലെന്ന് പറയുന്നു. പിന്നെ എന്നിട്ടും എന്തിനാണ് ഒളിഞ്ഞും തെളിഞ്ഞും ഈ എന്തിന് ആർഷോയുമായി ബന്ധപ്പെടുത്തി പോലും ഈ വിദ്യയുടെ കാര്യങ്ങൾ പറയുകയും എസ് എഫ് ഐ ഇപ്പോഴും ഒത്താശ ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ യുക്തി എന്താണ്? ശരി സി പി. മഹാനായ വിക്ടർ ഹ്യൂഗോയുടെ ഒരു പ്രശസ്തമായ കോട്ടുണ്ട്, പാവങ്ങൾ. അതെ, അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഹി ഹൂ ഓപ്പൺസ് എ സ്കൂൾ ക്ലോസസ് എ ജയിൽ. അർത്ഥം വളരെ വ്യക്തമാണ്. വിദ്യയുടെ യഥാർത്ഥ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം തന്നെ അതാണ്. കുറ്റകൃത്യങ്ങളിൽ നിന്നും സമൂഹത്തിൻ്റെ തെറ്റായ കാര്യങ്ങളിൽ നിന്നും ഒരു സമൂഹത്തെ, ഒരു ജനറേഷനെ, ഒരു തലമുറയെ തന്നെ മാറ്റി നിർത്തുക, അകറ്റി നിർത്തുക എന്നുള്ളതാണ് വിദ്യയുടെ ആത്യന്തികമായ, വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഞാൻ 15 വർഷത്തോളം എറണാകുളം സിറ്റിയിൽ മറൈൻ ഡ്രൈവിൽ മാധ്യമ ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ട്. അന്നൊക്കെയും ഒരു ദിവസം കുറഞ്ഞത് 2 തവണയെങ്കിലും കാറിലോ ബസ്സിലോ ചിലപ്പോഴെങ്കിലും നടന്നോ ഞാൻ എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ മുന്നിൽ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും വളരെ വലിയ ഭയഭക്തി ബഹുമാനത്തോടും അങ്ങേയറ്റത്തെ ആദരവോടും കൂടിയാണ് ഞാൻ മഹാരാജാസിൻ്റെ ആ വാതായനങ്ങൾ പോലും നോക്കിക്കണ്ടിരുന്നത്. കാരണം ആ കലാലയത്തിൽ കൂടെ കടന്നുപോയവർ ഗുരുശ്രേഷ്ഠന്മാരായാലും വിദ്യാർത്ഥികളായാലും വിദ്യാർത്ഥി നേതാക്കന്മാരായാലും കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പരമോന്നതയിൽ നിൽക്കുന്ന മഹാരഥന്മാരായാലും എത്രയെത്രയോ വമ്പന്മാർ ആ കലാലയത്തിൻ്റെ പടികളിലൂടെ കടന്നുപോയി. ആ കലാലയത്തിൽ ഒരു നിമിഷമെങ്കിലും, കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ഒന്നിരിക്കാൻ, ഒന്ന് പഠിക്കാൻ, കണ്ടെങ്കിലും പഠിക്കാൻ അവസരം കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. പലപ്പോഴും ഒരു മാധ്യമ പ്രവർത്തന നിലയിൽ ആ കോളേജിന് പോയിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് മഹാരാജാസ് കോളേജിൻ്റെ ഇന്നത്തെ അവസ്ഥ അല്ലെങ്കിൽ ഇന്നത്തെ മുഖം കുനിച്ച് നിൽക്കുന്ന മഹാരാജാസിനെ കാണുമ്പോൾ എനിക്കും അക്ഷരാർത്ഥത്തിൽ വേദനയാണ് തോന്നുന്നത്. ഞാൻ വിദ്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ഒരു കലാലയത്തിൻ്റെ, എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ അന്തസ്സും മാന്യതയും അല്ലെങ്കിൽ അതിൻ്റെ ഔന്നത്യവും ഒന്നും ഞാനോ മറ്റാരും തന്നെ ഇവിടെ പറയേണ്ടല്ലോ. വാസുദേവൻ സാർ ഒക്കെ ഉള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ കോളേജിൽ ഇതിനു മുൻപ് എത്രയോ തവണ വിദ്യാഭ്യാസ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളൊക്കെ എത്രയോ ഉയരത്തിലുള്ള വിദ്യാഭ്യാസ ആർഗ്യുമെന്റ്, വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട്, സർഗസംവാദങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലൊക്കെയും ചിലപ്പോൾ സംഘർഷമുണ്ടാവാം, അടിപിടി ഉണ്ടാവാം, അക്രമങ്ങൾ ഉണ്ടാവാം. അതൊക്കെ ക്യാമ്പസുകളുടെ സ്വാഭാവികമായ നീതിയാണ്. അതിനൊന്നും ആരും വലിയ കുറ്റം പറയത്തില്ല. 1980കളിൽ ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ കേരളത്തിൽ അന്ന് കലാലയങ്ങളിൽ നിന്ന് കലാലയ രാഷ്ട്രീയത്തെ ഒഴിവാക്കണം എന്ന് ഒരു അജണ്ടയുടെ പേരിൽ പ്രവർത്തിക്കുകയോ എഴുതുകയോ വാദിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. 1980കളുടെ അവസാനത്തിലും 90കളുടെ തുടക്കത്തിലും കലാലയത്തിൽ നിന്ന്, കലാലയ രാഷ്ട്രീയം കലാലയത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ പിന്നീട് എത്രയോ തവണ നമ്മൾ കണ്ടു. അപ്പോൾ കലാലയ രാഷ്ട്രീയം അനിവാര്യമായ ഒരു കാര്യമാണ്. അതിനകത്ത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതിനകത്ത് ഏത് രാഷ്ട്രീയ പാർട്ടി, ഇടതുപക്ഷ പാർട്ടികളായാലും വലതുപക്ഷ പാർട്ടികളായാലും ഇനി തീവ്ര സ്വഭാവമുള്ള പാർട്ടികളാണെങ്കിൽ പോലും കലാലയ രാഷ്ട്രീയത്തിൽ അവയെല്ലാം ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നല്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 5ഓ 6ഓ 8ഓ വർഷങ്ങളായിട്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന വഴിവിട്ട കാര്യങ്ങൾ, അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. വഴിയെ, ഈ ചർച്ചയിൽ വഴിയെ അത് വിശദമായിട്ട് ഞാൻ സംസാരിക്കാം. ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ഒരു ഗവൺമെൻറ് കോളേജിലെ ഒരു പ്രിൻസിപ്പൽ ഇൻചാർജ്, അവർ പൊതുസമൂഹത്തിന് വേണ്ടി തന്നിരിക്കുന്ന അല്ലെങ്കിൽ ആ കോളേജിലെ പേരൻറ്റ് രക്ഷകർത്താക്കൾക്ക് വേണ്ടി റിലീസ് ചെയ്ത ഒരു ഓഡിയോ, ഒരു വീഡിയോ കാസറ്റ് സന്ദേശം എനിക്ക് കാണാനിടയായി. എന്നെ അത്ഭുതപ്പെടുത്തുന്നു. കേരളത്തിലെ ക്യാമ്പസിൽ ഇങ്ങനെയാണോ ആവേണ്ടത്? ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞിട്ട് ഞാൻ ഈ ഇപ്പോൾ തൽക്കാലം ഞാൻ മാറാം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് ഡോക്ടർ യു ആർ അനന്തമൂർത്തിയെ നിയമിക്കുന്ന കാലം, അന്ന് കേരളത്തിൽ സർവകലാശാലയിലേക്ക് വൈസ് ചാൻസലർമാരെ കണ്ടെത്താൻ കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടുന്ന കാലമാണ്.
കാരണം അത്രമാത്രം യോഗ്യത എല്ലാവരായാലും ആദരിക്കപ്പെടുന്ന എല്ലാവരായാലും അംഗീകരിക്കപ്പെടുന്ന എല്ലാവർക്കും നീതിയുക്തം എന്ന് തോന്നുന്ന നിയമനങ്ങൾ മാത്രമേ അക്കാലത്ത് യൂണിവേഴ്സിറ്റികളിൽ പ്രത്യേകിച്ച് വൈസ് ചാൻസലറുടെ നിയമനങ്ങളിൽ നടക്കുള്ളൂ. അന്ന് കേരളത്തിൽ മഹാരഥന്മാരായ എത്ര എത്രയോ വമ്പൻ കക്ഷികൾ ഉണ്ടായിട്ട് പോലും അന്ന് കർണാടകത്തിൽ നിന്ന് ഡോക്ടർ യു ആർ ആനന്ദമൂർത്തിയെ എം ഡി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് കൊണ്ടുവരുമ്പോൾ അന്നത്തെ ഞാൻ ജോലി ചെയ്തിരുന്ന ദീപിക ദിനപത്രം അത് മെയിൻ സ്റ്റോറിയാക്കി, പ്രധാന വാർത്തയാക്കി. അതായിരുന്നു ഒരു കാലത്തെ കേരളത്തിലെ സർവകലാശാലയുടെ ആർജവം, അല്ലെങ്കിൽ അതിൻ്റെ അന്തസ്, അല്ലെങ്കിൽ അതിൻ്റെ ഔന്നത്യം. ഇന്നോ? ഇന്ന് കട്ടിലിനൊത്ത അല്ലെങ്കിൽ കാലിനൊത്ത ചെരുപ്പല്ല, ചെരുപ്പിനൊത്ത കാല് പണിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സർവകലാശാലകൾ മാറിയിരിക്കുന്നു, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം മാറിയിരിക്കുന്നു. ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് രാഷ്ട്രീയ പിന്തുണ, പ്രത്യേകിച്ചും ഭരണവർഗത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ ആർക്കും എന്തുമാകാം എന്നൊരവസ്ഥ വന്നിരിക്കുന്നു. ഈ ആർക്കും എന്തുമാകാം എന്ന അവസ്ഥ ഒരിക്കലും കേരളത്തിന് ഭൂഷണമല്ല, ഇന്ന് കലാലയങ്ങളിൽ കൂടെ കടന്നുപോകുന്ന തലമുറയ്ക്ക് ഭൂഷണമല്ല, വരാനിരിക്കുന്ന കേരളത്തിനൊട്ടും ഭൂഷണമല്ല. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതിനപ്പുറത്ത് ക്യാമ്പസുകളിൽ ഒരു ഒരു വലിയ ശുദ്ധീകരണം, ആ വലിയ ശുദ്ധീകരണത്തിന്റെ സമയമായിരിക്കുന്നു. ഇനി നമുക്ക് ഒട്ടും കാത്തു നിൽക്കാൻ സമയമില്ല. ഞാൻ തിരിച്ചെത്താം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് പണ്ട് ദ്രോണാചാര്യരെ പ്രതിഷ്ഠിച്ച് ഏകലവ്യൻ കാണിച്ചതുപോലെ അങ്ങനെ മോഹമാണ് മഹാരാഷ്ട്ര മീൻസ് മഹാരാജാസ് കോളേജിലെ ക്യാമ്പസിനെ കുറിച്ച് ശ്രീ സി പിക്കുള്ളത്. അപ്പോൾ അത്രയേറെ മോഹമുള്ള ഒരു കോളേജാണ്. ഈ കോളേജുകളെയും കലാലയങ്ങളെയും ഒക്കെ